മുഖ്യമന്ത്രിയും പരിവാരങ്ങളും മേഖലാ യോഗങ്ങൾ എന്ന പേരിൽ നടത്തുന്ന ഈ യാത്രയും ധൂർത്തും അടിയന്തരമായി അവസാനിപ്പിക്കാൻ തയ്യാറാകണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ്. ഇന്നലെയാണ് കേരളത്തിലെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് സർക്കാരിൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഒരു പഠന കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ കേരളത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക സാഹചര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. പരിധി കടന്നുള്ള കടമെടുപ്പാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് അവർ തന്നെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ധൂർത്തും ദുർവ്യയവും അവസാനിപ്പിക്കണം എന്നുള്ളതാണ് അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. പക്ഷേ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും അതൊന്നും മുഖവിലക്കെടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഓരോ ദിവസത്തെയും അനുഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ മേഖലാ യോഗങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന പ്രഹസനത്തിൻ്റെ പൊരുളെന്താണ് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. പദ്ധതി അവലോകനം മാത്രമാണെങ്കിൽ അത് തിരുവനന്തപുരത്ത് വെച്ച് ചെയ്യാമല്ലോ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനകത്ത് വെച്ച് നടത്തേണ്ട കാര്യം എല്ലാ മന്ത്രിമാരെയും കൂട്ടി ഇങ്ങനെ ഊരു ചുറ്റേണ്ട ആവശ്യം എന്താണ്? പദ്ധതി പ്രദേശം സന്ദർശിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. അങ്ങനെ ഏതെങ്കിലും പദ്ധതി പ്രദേശം സന്ദർശിക്കുന്നൊന്നുമില്ലല്ലോ. തിരുവനന്തപുരത്ത് ഇരിക്കേണ്ടതിന് പകരം കോഴിക്കോട് വന്നിരുന്നു കൊണ്ട് ഈ മേഖലയിലെ എന്ത് പദ്ധതിയെക്കുറിച്ചാണ് ഇവർ അവലോകനം ചെയ്യുന്നത്? എല്ലാ ഉദ്യോഗസ്ഥന്മാരും തിരുവനന്തപുരത്ത് വരികയാണല്ലോ. അപ്പോൾ തിരുവനന്തപുരത്തിരുന്ന് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യേണ്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ഇങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്ത് പോയി ഇരുന്നാൽ എന്ത് പദ്ധതി വിലയിരുത്തലാണ് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇത് അങ്ങേയറ്റത്തെ ധൂർത്താണ്, ദുർവ്യയവുമാണ്. ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കുന്ന കേരളത്തിന് ഇത്തരം ധൂർത്തുകൾ ഇനിയും താങ്ങാൻ വേണ്ടി സാധിക്കില്ല. മുഖ്യമന്ത്രിക്കും സർക്കാരിനും വേണ്ടിയിട്ടുള്ള PR വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും വഴിയാണ് തേടേണ്ടത്. നികുതിദായകൻ്റെ തലയിലേക്ക് അമിതഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ടല്ല സർക്കാരും മുഖ്യമന്ത്രിയും PR റേറ്റിംഗ് കൂട്ടേണ്ടത് എന്ന കാര്യം ഈ ഗവൺമെൻറ് ശ്രദ്ധിക്കണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്.